വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുമെന്ന കെ എം മാണിയുടെ സിദ്ധാന്തം ഒരിക്കൽ കൂടി പ്രാവർത്തികമാകുന്നു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമാണ് പിളരുന്നത്. പിളരുന്നുവെന്ന് പറയാനൊക്കില്ല, ഏതാനും ചില അണികളില്ലാത്ത നേതാക്കൾ പുറത്തു പോകുന്നുവെന്ന് മാത്രം. ഇന്നലെ വിക്ടർ ടി തോമസ് പാർട്ടി വിട്ടു, ഇന്ന് ജോണി നെല്ലൂർ വിടാനൊരുങ്ങുന്നു, നാളെ വേറെ ആരെങ്കിലും വിട്ടേക്കും. ജോണി നെല്ലൂർ പറയുന്നത് മുൻ എം എൽ എമാരെ അണിനിരത്തി സംസ്ഥാനത്ത് ബി ജെ പിയുടെ പിന്തുണയോടെ പുതിയ പാർട്ടി ഉണ്ടാക്കുമെന്നാണ്. നാഷണലിസ്റ്റ് പ്രോഗ്രസീവ് പാർട്ടി, അതായത് എൻ ബി പി എന്നാണ് പുതിയ പാർട്ടിയുടെ പേരത്രേ. കുറച്ച് നാളായി പാർട്ടിയുടെ രൂപീകരണത്തിനുമായുള്ള അണിയറ നീക്കങ്ങൾ നടന്നുവരികയായിരുന്നു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് നാഷണലിസ്റ്റ് പ്രോഗ്രസീവ് പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നത്. ജോണി നെല്ലൂരിനെ കൂടാതെ മാത്യു സ്റ്റീവൻ, ജോർജ് എ മാത്യു എന്നിവരും എൻ ബി പിയുടെ തലപ്പത്തുണ്ടാകുമെന്ന് അവർ തന്നെ അവകാശപ്പെടുന്നു. വിക്ടർ ടി തോമസും പാർട്ടിയിലുണ്ടായേക്കും. നിലവിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ വൈസ് ചെയർമാനാണ് ജോണി നെല്ലൂർ. യഥാർത്ഥത്തിൽ ഈ ജോണി നെല്ലൂരും മാത്യു സ്റ്റീവനും ഒക്കെ എത്ര ആളുകളെ കൂട്ടാൻ പറ്റും? ഇവർ മാസങ്ങൾക്ക് മുൻപ് എറണാകുളത്ത് ക്രൈസ്തവ കൂട്ടായ്മ സംഘടിപ്പിച്ചിരുന്നു. അന്ന് പറഞ്ഞിരുന്നത് ആ കൂട്ടായ്മ പ്രാദേശിക തലത്തിൽ പ്രവർത്തനം വ്യാപിപ്പിക്കുമെന്നായിരുന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? പ്രാദേശികം പോയിട്ട് ഒരു ജില്ലയിൽ പോലും കൂടാൻ കഴിഞ്ഞിട്ടില്ല. അന്നേ ചിലർ സംശയം പ്രകടിപ്പിച്ചിരുന്നു, ഇത് ബി ജെ പി പാളയത്തിൽ കൊണ്ട് കെട്ടുന്ന സംഘടനയാണോ എന്ന്. ആ സംശയം കൊണ്ട് മാത്രമാണ് അത് ക്ലച്ച് പിടിക്കാതെ നിലം തൊടാതെ പോയത്. ഇപ്പോൾ വീണ്ടും അതിനെ പുതിയ പാർട്ടി എന്ന രീതിയിൽ ജീവൻ വെപ്പിക്കുകയാണ്. ക്രൈസ്തവരെ ലക്ഷ്യം വെച്ചാണ് നീങ്ങുന്നത്. ബി ജെ പിക്ക് എങ്ങനെയും കുറച്ച് ക്രൈസ്തവരെ വേണം. അതിനായി ഇങ്ങനെയൊക്കെ അപ്പകഷ്ണം കാണിച്ച് ജടകൊഴിഞ്ഞ സിംഹങ്ങളെ കൂട്ടാൻ ശ്രമിക്കുകയാണ് അവർ. ഇവരെ എങ്ങാനും കണ്ടുകൊണ്ട് ഏതെങ്കിലും ക്രൈസ്തവരോ കേരള കോൺഗ്രസ്സുകാരോ മണ്ടത്തരം കാണിക്കുമോ? ജോസഫ് ഗ്രൂപ്പിൽ തന്നെ ഏഴാം കൂലിയായി നാണം കെട്ട് നടക്കുകയാണ് ഇവരൊക്കെ. ഇത്രയും കാലത്തിനിടയിൽ എത്ര ഗ്രൂപ്പുകൾ ഇവരൊക്കെ മാറിയെന്ന് ഇവർക്ക് പോലും അറിയില്ല.